ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതായത് പി സിക്കെതിരെ നടപടിയെടുക്കും. തൽക്കാലത്തേക്ക് നവംബർ 3 വരെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം വിശദീകരണം കിട്ടിയതിന് ശേഷം നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അവർ അറിയിച്ചത്. നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി വിധി അദ്ദേഹത്തിന് അനുസരിക്കണം, നടപടിയുമായി മുന്നോട്ട് പോകുന്നുള്ളത്. സർക്കാരും അവരുടെ നിലപാടിൽ കുറച്ച് നിൽക്കുകയാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ തുടരാനുള്ള വിധിയാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇനി 10 ദിവസത്തെ സമയം ഉണ്ട്. എല്ലാവരുമായിട്ട് ആലോചിച്ച് ഏത് നിലയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. വി സിമാർ അവരുടെ സ്വന്തം നിലയിലും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടാവും. ബഹുമാന്യനായ ചാൻസലർ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഒരു നിലപാടിൽ നിന്ന് അയവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വി സിമാർ രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച 3 കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു കൊളോക്യം തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയാണ് ഇന്നും നാളെയുമായിട്ട്. അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും ഈ 3 കമ്മീഷനുകളെയും ആധാരമാക്കിയിട്ടുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ അടുത്ത അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോഴേക്കും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലേക്ക് കടക്കാനുള്ള സമയമോ ഊർജമോ ഒന്നും ഇവിടെ ഇല്ല. തൽക്കാലം എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിപരമായിട്ട് ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ വിവാദങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. നമ്മുടെ വിലയേറിയ ഊർജവും സമയവും കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശവും ഒക്കെ അതുകൊണ്ട് കുറേ നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസാരിയായി പരിഷ്കരിക്കാനും ഏറ്റവും മികവുറ്റതാക്കാനുമുള്ള ഒരു സന്ദർഭമാണ് ഇത്. അപ്പോൾ ആ സന്ദർഭത്തിൽ വിവാദ കലുഷിതമായിട്ട് ആ മേഖലയെ അവതരിപ്പിക്കരുത് എന്നുള്ള ഒരഭ്യർത്ഥനയാണ് എനിക്ക് എൻ്റെ നാട്ടുകാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളോട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമ്മുടെ സ്വന്തം നിലയ്ക്കല്ല മാധ്യമങ്ങളെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇന്നലെ ചാൻസലറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. ലക്ഷ്മണ രേഖ ലംഘിച്ചു, എന്തിനാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണം അദ്ദേഹം വീണ്ടും വീണ്ടും ഉന്നയിച്ചു. അതിന് മറുപടി കൊടുക്കുക ഉത്തരവാദിത്വമല്ലേ? അതോ അതൊന്നൊരു പ്രശ്നമല്ല. പേരെടുത്ത് എന്തോരം പേര് നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. 10-35 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നതാണ്. എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ആക്ഷേപിക്കും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യമായി എടുക്കുന്ന ഒരു അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ലക്ഷ്മണ രേഖകളൊക്കെ ഒരുപാട് ലംഘിച്ച് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ വീടിൻ്റെ പരിമിത വൃത്തത്തിൽ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ലക്ഷ്മണ രേഖ ഇതിനു മുമ്പ് ലംഘിച്ചു. പക്ഷേ ആ ഉപദേശങ്ങളൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് സ്വീകരിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും സർക്കാരൊന്നാകെയും ഈ കാര്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറത്ത് നിയമപരമായിട്ടുള്ള അവഗാഹമുള്ള ആളല്ല ഞാൻ. കോടതിയേക്കാളും ഹൈക്കോടതിയേക്കാളും സുപ്രീം കോടതിയേക്കാളും ഒക്കെ നിയമപരമായ കാര്യങ്ങളിൽ അറിവുള്ള ആളാണോ ഞാൻ? അപ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആദ്യഘട്ടത്തിൽ ശക്തമായ നിലപാടോ അന്ത്യശാസനം നൽകി 11 അരയ്ക്ക് മുമ്പ് രാജിവെക്കണം, പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പിന്നീട് നവംബർ 3 വരെ സമയം കൊടുത്തിരിക്കുകയാണ് കാരണം കാണിക്കാൻ. ആ അതെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പ്രത്യേകം എന്നിൽ നിന്ന്
ഒരഭിപ്രായ പ്രകടനം അതിൻ്റെയൊക്കെ ആവശ്യമെന്താ? ഇതിപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്നേക്കാൾ കൂടുതലായിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് അപ്പപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ലേ നിങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് എന്നോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനങ്ങളുമല്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്നേക്കാളും കൂടുതൽ ഉത്തരവാദിത്വം ഈ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആളുകൾ തന്നെ പറയുകയാവും ഉചിതം. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സന്ദർഭമാണ്. അതിൽ തർക്കങ്ങളിൽ അഭിരമിക്കാൻ തൽക്കാലം ഇവിടെ സമയമില്ല. ആ ഇപ്പം പത്തു മണിക്ക് എനിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കൊളോക്യത്തിൽ പങ്കെടുക്കേണ്ടതാണ്. വ്യക്തിപരമല്ലല്ലോ ഇതൊക്കെ. ഇതൊക്കെ ഒട്ടും വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഇതൊക്കെ കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളും ഭരണപരമായ സംവിധാനങ്ങൾ ഭരണഘടനയ്ക്കകത്തും നിയമ സംഹിതയ്ക്കകത്തും നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വ്യക്തിപരം എന്നുള്ള വാക്കിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ മന്ത്രിയല്ലാതെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ അദ്ദേഹം തയ്യാറാണെങ്കിൽ അല്ലേ അനുരഞ്ജനം. അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ പോലെ കൂടുതൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യാ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആരോഗ്യ സർവകലാശാല വി സിക്ക് അധിക ചുമതല നൽകുന്നു, അതൊരു പെട്ടെന്ന് തിടുക്കം പിടിച്ച ഒരു നടപടിയാണെന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തൽക്കാലം ഞാൻ അതിലൊന്നും കമൻ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാലോ വളരെ പ്രശ്നകലുഷിതമായിട്ട് വിവാദ കലുഷിതമായിട്ട് ഈ മേഖല നിൽക്കുന്നതിനോട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. വിവാദങ്ങളില്ലാതെ അത് തുറന്ന സംവാദങ്ങളിലേക്ക് പോയാലാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കാനും അതിനെ മികവിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. ഇപ്പം നമുക്ക് ഒട്ടേറെ സാധ്യതകൾ തുറന്നു കിട്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ സർവകലാശാലകളൊക്കെ A+ എ ഗ്രേഡും ഒക്കെ നേടി തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇനിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങളായിട്ട് ശ്രമിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയും കൂടി വീണ്ടും വീണ്ടും ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കോൺഗ്രസിന് എന്താണ് ഏത് കാര്യത്തിലാണ് രണ്ടഭിപ്രായം ഇല്ലാത്തത്? അതല്ലേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏകാഭിപ്രായത്തിൽ പോവാൻ പറ്റിയെങ്കിൽ അവരിങ്ങനെ ആവുമായിരുന്നോ? അതാണ് പ്രശ്നം. ലീഗും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ പരോക്ഷമായിട്ട്. അത് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം, അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നൊക്കെയുള്ള അഭിപ്രായമായിരിക്കാം. അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കണ്ട, അവരൊക്കെ പറയുന്നു ആ നന്ന് നല്ലത് അത്ര തന്നെ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് സംസാരിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സമയമല്ല. ഉന്നത വിദ്യാഭ്യാസത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യതയാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഏതെങ്കിലും തരത്തിലേക്കുള്ള കൂടുതൽ തർക്കങ്ങൾക്കല്ല. ഇന്നലെ സംഭവിച്ചു, അതിൽ കോടതി ഇടപെട്ടു, അതെല്ലാം അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. അതുപോലെ ഗവർണർ ലക്ഷ്മണരേഖ കടക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ നടത്തിയ വിമർശനത്തിന് ലക്ഷ്മണരേഖകൾ ലംഘിച്ച് തന്നെയാണ് കടന്നു തന്നെയാണ് ഇവിടം വരെ എത്തിയത്, അല്ലെങ്കിൽ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു എന്ന നിലയിൽ ശക്തമായ മറുപടിയും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഗവർണറുടേതായ വിമർശനത്തിന് ഇപ്പോൾ കേൾക്കാനിടയായി.